ഹായ്, നമ്മള് കുട്ടികളായിട്ട് പുഴയിൽ പോകുന്ന ഒരു പരിപാടിയിട്ടാണ്. അവര് പട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറയാൻ വേണ്ടിട്ട് പണ്ട് ഞങ്ങള് കുട്ടികളെ നമുക്ക് കളിച്ചിട്ടുണ്ട്. അവര് പട്ടൊക്കെ പറത്താൻ പോവാണ് അപ്പോഴേക്കും. അപ്പൊ നമുക്കും പോവാം. നമ്മുടെ വീട്ടിന്റെ അവിടുന്ന് കേറി പോകുന്ന ഭാഗമാണ് ഇതായി കാണുന്നത്. അപ്പോ നമ്മളെ വീടിന്റെ അവിടുന്ന് പുഴയ്ക്ക് അധികം ദൂരമില്ല, കുറച്ച് ദൂരമില്ല കേട്ടോ. പക്ഷെ ഇപ്പോ വേനലായതുകൊണ്ട് പുഴ വറ്റിക്കിടക്കുകയാണ്. നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്താണ് വെള്ളം കുറച്ചുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മള് പട്ടം പറത്താന്നുള്ള പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും കൂടി പോണ പുഴയ്ക്ക്. അപ്പോൾ ഓരോരുത്തരായി ഓടി ഓടി പോയിട്ടോ. കുട്ടികള് പട്ടൊക്കെ ഉണ്ടാക്കി, ഇന്നലെ തൊട്ട് പട്ടം ഉണ്ടാക്കിയതാണ്. അപ്പൊ ബാലൻസ് ആയിട്ട് ഇപ്പൊ അത് ആ വരുവ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ പോവാണ് കേട്ടോ. പണ്ടൊക്കെ ഈ ഭാഗത്തൊന്നും വീടുകളേ ഉണ്ടായിരുന്നില്ല, ഇപ്പൊക്കെ മുട്ടിന് മുട്ടിന് വീടുകളാണ് കേട്ടോ. വീട് പണിതുകൊണ്ടിരിക്കുന്നു, താമസിക്കുന്നവരുണ്ട്. പിന്നെ ഈ പോണ ഭാഗത്ത് ഈ സൈഡിലോട്ട് ഇട റോഡുണ്ട്, അങ്ങോട്ട് പോയാൽ നല്ല പുഴയിലേക്ക് തന്നെ എത്തും കേട്ടോ. പിന്നെ മെയിനായിട്ട് വണ്ടികൾ പോണ റോഡിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാവരും ആദ്യമേ ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. വെള്ളമില്ലാത്തതുകൊണ്ട് പേടിക്കാനില്ല. അപ്പൊ നമ്മൾ പുഴയുടെ ഓരത്തെത്തിയിരിക്കുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് പുഴയുടെ ഭാഗത്തേക്ക് എത്തുക. അപ്പൊ ഒരു മഴ പെയ്ത കാരണം പച്ച പുല്ലൊക്കെ വീണ്ടും മുളച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് വെള്ളമൊക്കെ ആയിട്ട് ഒരു ചെറിയ ബാഗില് വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തെങ്കിലും കഴിക്കാനൊക്കെ ബാഗിലാക്കിയിട്ടാണ് എല്ലാരും കൂടി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മള് പുഴയിലെത്തി. കണ്ടോ, പുഴയിലൊന്നും വെള്ളമില്ല കേട്ടോ, ഉള്ളി വെള്ളമേ ഉള്ളൂ. ചൂട് എത്ര കണ്ട് ചൂടാണ്. അതിനാല് പുഴയില് വെള്ളം തടാകം പോലെ കുറച്ചൊക്കെ കെട്ടി നിൽക്കണേയുള്ളൂ കേട്ടോ വെള്ളം. അതിങ്ങനെ ഒഴുകാത്ത കാരണം ചേറ് പിടിച്ച് കിടക്കുന്ന വെള്ളമാണ്. അങ്ങനെ നമ്മള് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിടിച്ചിറങ്ങിയില്ലെങ്കിൽ വഴിക്ക് വീണ നടു തല്ലി വീഴും, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത കാരണം നല്ല പച്ചപ്പ് എല്ലായിടത്തും പച്ച പച്ചപ്പാണ് കേട്ടോ. പണ്ട് അരളിച്ചെടിയൊക്കെ ഇഷ്ടംപോലെ പൂവിട്ടിട്ട് നിൽക്കാണ് കേട്ടോ. നിങ്ങളെല്ലാ ഭാഗം ഒന്ന് കാണിച്ചു തരാതെ എല്ലാരും കൂടി പോവാണ്. നമ്മള് പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ പട്ടം പറത്താനുള്ള പരിപാടിയാണ്. നല്ല ഇടി വിട്ടിട്ടുണ്ട്, നല്ല മഴക്കാറുണ്ട്. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെ അരളിച്ചെടിയൊക്കെ നല്ല മഴക്കാറുണ്ട്, ഇടിയും വിട്ടിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി പോവാണ് കേട്ടോ. പട്ടം പറത്തിയത് വെയിലൊന്നും മാറിയിട്ടില്ല. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. കാലൊക്കെ നടന്നിട്ട് നീങ്ങണില്ല കേട്ടോ. മണല് ചവിട്ടിയിട്ട് ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഒക്കെ ഊടൽ കഴിഞ്ഞ് പറത്താണ്. പണ്ടൊക്കെ ഞങ്ങള് കുട്ടികളാകുമ്പോൾ പോലെ പാടും പുഴയിലൊക്കെ വന്നിട്ട് പട്ടം പറത്താലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞപ്പോഴാണ് അവരിത് ചെയ്യണമെന്ന് അവർക്കൊരു മോഹം. അപ്പൊ സാധിച്ചു കൊടുക്കുന്നത് നമ്മളാ ഡ്യൂട്ടിയല്ലേ. അപ്പൊ നമ്മള് കഥ പണി കേട്ടോ. പക്ഷെ അത്
ഇറക്കാറുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടോ ഗൈസ്, ഇടി വെട്ടിനെ കേക്കാണ്ടോ നിങ്ങക്ക്? പോണ് കുട്ടി പട്ടാളങ്ങൾ പറത്താൻ നോക്കുന്നുണ്ട്, നടക്കോന്ന് അറിയില്ല. വറക്കുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ വറക്കുന്നുണ്ട്. പൊക്കി പൊക്കി വിട ഇച്ചുവാ, പൊക്കി പൊക്കി വിട, നല്ല പൊക്കേ, നൂലഴിച്ചു വിട, നൂല. എടാ അങ്ങനെ അല്ല, ഇങ്ങനെ കാറ്റിന് പൊക്കി പൊക്കി കൊടുക്ക, അയ്യോ ഓടുകയല്ല ചെയ്യണ്ട്. കാറ്റേ കൊറച്ചീശായിട്ട് പൊക്കി പൊക്കിയിട്ട് കൊടുക്കയ്യ. ആകെ ചുറ്റിയാ, അങ്ങനെ ചെയ്യ, നല്ലത് ആകാശത്തേക്ക് പൊന്തുള്ളൂ. ആ പിന്നെ അങ്ങനെ നൂല് വിട്ടുകൊടുക്ക് കാറ്റിനനുസരിച്ച്. ആ അങ്ങനെ പൊങ്ങട്ടെ, വട്ടം പൊന്തണ്ട്. ആ അങ്ങനെ നൂല് അഴിച്ചു കൊടുക്ക, അഴിച്ചുവാ, നൂലിങ്ങനെ വിട്. പൊക്ക് പൊക്ക് വെച്ചുവാ, അപ്പൊ പട്ടം പറത്തല് ഭയങ്കര സജ്ജായിട്ട് ഇവിടെ നടക്കണ്ടട്ട. ഓരോരുത്തരുടെ ശരിയാവണ്ട, ഓരോരുത്തരുടെ ശരിയാവണില്ല. കൃഷ്ണൻ ശരിയായിരുന്നേ, താഴ്ന്നു. മാധവന്റെയും ദൈവത്തൊന്നും ശരിയായിട്ടില്ല. അതാണ് അത് പറഞ്ഞു മുന്തിയത്. എന്താ അമ്പാടിയെ തിരിഞ്ഞു തിരിഞ്ഞു പോണ്ട, അതിനനുസരിച്ച കാറ്റിനനുസരിച്ച് പറന്നു 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 പടച്ചു പടച്ചിപ്പോ താഴ്. അങ്ങനെ നമ്മള് നടന്നിങ്ങനെ വന്നോക്കിയപ്പോണ്ട് ഇതിപ്പോ പനയുടെ നോക്കാ തോന്നുന്നു, പനയുടെ നോങ്കിന്റെ ആയി തോന്നുന്നുണ്ട് ചെടി ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഒഴിച്ചു നോക്കിയ ചെലപ്പോ എന്തിന്റെയെന്നുള്ളത് അറിയാം. അതൊക്കെ ഞങ്ങള് കുട്ടികളാകുമ്പോഴേ പോലെ കുഴി കുഴിച്ച് പല പല കളികൾ കളിക്കും. മൊത്തത്തില് മേല് മൊത്തം കുഴിച്ചിടുക, കാല് കുഴിച്ചിടുക, കൈ കുഴിച്ചിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിള്ളേരൊക്കെ പുഴയിൽ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇത് പനയുടെ എന്നിട്ടാ പന നമുക്കാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മള് പറിച്ചെടുക്കില്ല, വളർന്നോട്ടെ പറിച്ചെടുത്ത് വെറുതെ നശിപ്പിക്കും. എല്ലാരും കണ്ടില്ലേതാ കേട്ടാ, ഇത് പനയുടെ നമുക്ക് നമ്മള് ഇത് വാങ്ങൂലേ ഇളയത്, നമ്മളെ റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ പനയുടെ കായ ഇളയത് വാങ്ങൂലേ. അത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കായ ഉണ്ടാവുക. അപ്പൊ അത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടി കിടന്നിട്ട് മുളച്ചു വന്നതാണ് കേട്ടോ ഈ പനയുടെ. അപ്പൊ അത് നമ്മള് നല്ല കരിമ്പനയുടെ കായ കേട്ടോ. അപ്പൊ അതാണ് കായ നമ്മൾ പറിച്ചെടുത്ത്. മഴ പെയ്ത് വെള്ളം വന്ന് പോവുള്ളൂ,
നല്ല പറക്കണില്ല കേട്ടോ, പറക്കാനും നല്ല പവർ വേണം, നല്ല ശക്തിയിൽ വരിക്കണം, നടക്കൂല. അപ്പൊ അതവിടെ നിന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൂടി ഉണ്ടാവട്ടെ. പനയുടെ പനക്കരിമ്പനയുടെ തയ്യാണ് കേട്ടോ. അത്രയും ചൂടില് കിടന്നിട്ട് അതിന്റെ അടിയിൽ വെള്ളമുണ്ട്. അപ്പൊ അങ്ങനെ മറച്ചു വന്നതാ. ഇത് ഈ കായയുടെ പഴുത്തത് കിട്ടിയ നല്ല മഞ്ഞ കളറാണ് ഉണ്ടാവുക കേട്ടോ. ഉൾവശം പുറത്ത് കറുത്ത തോടായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ചിലരെങ്കിലും. അത് കിടന്ന് ചീഞ്ഞ് മണ്ണിന്റെ അടിയില് കിടന്നതാ ഇതുപോലെയാവും. അപ്പൊ അതിന്റെ മുള്ളിന്ന് ഒരു നാമ്പ് പുറത്തേക്ക് നമ്മളെ ഈ തേങ്ങയുടെ ഒക്കെ കണ്ടിട്ടില്ലേ കുമ്പോൾ, ആ അതേപോലത്തെ ഒരു ഇത് വരും. അത് എന്നിട്ട് മണ്ണ് കിടക്കുമ്പോ ഞങ്ങൾ ചെറിയ കുട്ടികളെ എന്റെ വീട്ടിലുണ്ടായിരുന്നു കരിമ്പന. അപ്പോ വലിച്ചെടുക്കും, വലിച്ചെടുക്കുമ്പോ അതിന്റെ പുറത്തെ തോടൊക്കെ പോയി ഇതേപോലെ ഉണ്ടാവും. ഇത് തല്ലി പൊടിച്ച് നോക്കിയാൽ നല്ല നൊങ്ക്, നമ്മളെ തേങ്ങയുടെ ഉള്ളിൽ പോലത്തെ നൊങ്ക്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ. ഞാനൊക്കെ ഇഷ്ടം പോലെ എന്റെ ചെറുതിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മയാണ് ഇപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഉണ്ടായത് കേട്ടോ. അപ്പൊ നമുക്കിത് കളയണ്ട, നമുക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ കുറേ ബ്ലാക്ക് കല്ലുകൾ ഞാൻ കുറച്ചൊക്കെ വെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ക്രാഫ്റ്റ് വർക്ക്. ഓക്കെ, നമുക്ക് പുഴയ്ക്ക് പോയി നോക്കാം മക്കൾ എന്താ കാട്ടുന്നത്. പുഴയുടെ പെട്ടെന്ന് നിറയെ പുല്ലാണ് കേട്ടോ. കൊന്തയായിട്ട് പുഴയിൽ കാണുന്ന സൈസ് പുല്ലാണ്, അതിൻ്റെ കുട്ടികളാണ്. കളിയോട് കളിയാണ്, കാലിലൊക്കെ വലിച്ച് വെള്ളം വളരെ വറ്റി പോയി കേട്ടോ നമ്മളെ പുഴയിൽ. എന്റെ വെള്ളം കയറി നിൽക്കുന്നു, സെല്ല് മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. നമ്മള് പോണ എറിയണ കാണും മേലേ നമുക്ക് പോണം. സന്ധ്യ മയങ്ങി അമ്പലത്തിലൊക്കെ അതാ ട്ടുംപാട്ടൊക്കെ തുടങ്ങി കേട്ടോ. നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങണം, ഇറങ്ങിയാ നമ്മളെ ഷൂസ് നനഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് വെള്ളത്തേക്ക് ഇറങ്ങാത്ത കേട്ടോ. പിന്നെ വെള്ളം അത്ര നല്ലതല്ല. അടുത്തമ്മ മക്കളൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുകയാണ്. പട്ടംപറത്തലും വെള്ളത്തിക്കളി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാരും കൂടി വീട്ടിലേക്ക് തന്നെ പോകട്ടെ. സമയം ആറര കഴിഞ്ഞ് സന്ധ്യയായി തുടങ്ങിയിട്ടാ. അങ്ങനെ നടന്നു പോവാണ്, കുറച്ച് ദൂരെയാണ് നടക്കാണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്ക തന്നെയാണ്. ഒരു ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള പുഴയിൽ നിന്ന് വന്നിട്ടുള്ള പട്ടംപറത്തി, അങ്ങനെയൊക്കെ ചെറിയ വീഡിയോ. പഴയ എങ്ങനെയൊക്കെ ചെയ്തവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴൊരു നൊസ്റ്റി അടിക്കും അല്ലേ. ഓക്കെ, അപ്പൊ വാങ്ങ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ വണക്കം, ടാറ്റാ.